വിശന്നിരിക്കുന്നത് കൊണ്ട് ഇൻട്രൊഡക്ഷൻ ഭയങ്കര ലൈറ്റാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് ഞാൻ സ്ട്രോങ് ആവുള്ളൂ. അപ്പോൾ ഞാനിപ്പം കോയമ്പത്തൂരാണ് ഉള്ളത്. അനിയത്തിയുടെ വീട്ടിലൊരു വിരുന്ന് വന്നതാണ്. വയനാട്ടിൽ നിന്ന് പാലക്കാട് വന്നു, പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വന്നു. കുറേ നമുക്ക് കമൻറ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ എനിക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. കൊക്കരക്കോയിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. റെസ്റ്റോറന്റിലാണ് ഫുഡ് കഴിക്കാൻ പോണത്. അപ്പൊ ജസ്റ്റ് ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ ഒരു ഫുഡ് ബ്ലോഗാണ്. കടയാണ് കൊക്കരക്കോ. അതെ, കോയമ്പത്തൂരിലെ ഫേമസ് കടയാണ് കൊക്കരക്കോ എന്നാണ് അനിയത്തി പറയണത്. നല്ല. അപ്പൊ നമുക്ക് പോയി നോക്കാം കൊക്കരക്കോയിലെ ഫുഡ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഇതാണ് കൊക്കരക്കോ. ഒരു കോഴിയുടെ ചിത്രം അവിടെ ഉണ്ട്. ദ സൗണ്ട് ഓഫ് ഗുഡ് ടേസ്റ്റ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഷവർമ അല്ലേ, ഷവർമ അല്ലേ, നല്ല രസമുണ്ട്. ഇത് കാണാനുണ്ടാവുന്ന കാണാൻ തന്നെ രസമുണ്ട്. അയ്യോ ഭയങ്കര ഹീറ്റാണ്, നല്ല തിരക്കുണ്ട്. എടം ഇരിക്കാ. ആ അപ്പൊ വാ, സ്ഥലം ഉണ്ട് എന്ന് നേരത്തെ അവര് പറഞ്ഞു. റഷാണ്. കൈ കഴുകിട്ടേ, തുടച്ചിട്ട് അതിലിട്ട് കൊക്കരക്കോ. അപ്പം ഇവിടെ മെനു ഉണ്ട് നമുക്ക്. സൂപ്പ് സ്റ്റാർട്ടർ മുതൽ എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ മിക്ക എനിക്ക് എന്തായാലും റൈസ് കഴിക്കണം. പുരിയ മാനേജറാണ്, ഓണർ. ആ മാനേജർ മലയാള. നിങ്ങൾക്ക് മലയാളം അറിയാലേ, മലയാളിയാ. അതെ, ഇത് നല്ല റെസ്റ്റോറൻ്റ് ആണ് എന്നെ കൂട്ടി കൊണ്ടുവന്നത് കൊക്കരക്കോ. ആ ഞാൻ ഫുഡ് കഴിക്കട്ടെ, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാലോ. അപ്പോഴേ അത് നമ്മുടെ ഇവിടുത്തെ മാനേജർ മലയാളി ആയതുകൊണ്ട് ഒന്ന് പരിചയപ്പെടാൻ പോയതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാണ്. എന്താണെന്നുള്ള തീരുമാനമായ പൊന്നോ? വായിക്കാനേ കിട്ടുന്നില്ല. കോഴിൻ്റെ കാല്, ഒരാൾക്ക് മീൻസ് ഒരാൾക്ക് കാല്. അതെന്താ കഴിക്കുന്നത്? ബിരിയാണി. ഓക്കെ, നീ എന്താ കഴിക്കുന്നത്? എന്താ കഴിക്കണേന്ന്? ഗ്രിൽ ചിക്കൻ. നീ എന്നാ സാപ്പിടാ പോരാ സുരേഷ്? ബിരിയാണി. നല്ല ഫുഡാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗിലാണ്. ചിക്കനാണ്, ഫുൾ ചിക്കൻ ഐറ്റംസ് അല്ലേ. അതാണ് ഇതിനകത്ത് കൊക്കരക്കോന്ന് പേരിട്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ തനി സ്റ്റൈലാ? പ്ലേറ്റിക്ക് മേലെ എന്തെല്ലാം വെക്കരുത്? ഒരു അടിപൊളി സ്റ്റൈലാണ് കേട്ടോ. പ്ലേറ്റിന്റെ മേലെ കറക്റ്റ് ആയിട്ട് പ്ലേറ്റിന്റെ സൈസ്. ആ എന്താ എന്താ മഞ്ഞ ഇല? അതാണ്ടോ, സൂപ്പർ ആയിരുന്നു. എനിക്ക് ഇലേന്റെ സ്റ്റൈൽ തന്നെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അയ്യോടാ. ആ എക്സ്ക്യൂസ് മീ, ഒരു പ്ലേറ്റ് വേണോ പയ്യനുക്ക്? ആ പയ്യന് പ്ലേറ്റ് കൊടുക്ക കൊടുക്ക. അമ്പടാ പാവം, അതിന് മാത്രം കിട്ടിയില്ല. ഗ്രില്ല് വന്നിട്ടുണ്ട്. ബിരിയാണി, ബിരിയാണി. പൊന്നൂര് വന്നിട്ടില്ല കേട്ടോ, ഫ്രൈഡ് റൈസ് വന്നിട്ടില്ല. ജനങ്ങളൊക്കെ വന്ന തിരക്കിൽ കഴിക്കാൻ തുടങ്ങിയത് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര പോളിംഗ് ആണ്. എന്താ കഴിക്കണേ? കിച്ചൺ എന്താ കഴിച്ചണേ? ഏ കോളിക്കാല്, കോളിക്കാല്. അത്ര ഇഷ്ടപ്പെട്ടോ ചക്കരൻ? സുരേഷ് പൊറാട്ടയാണോ? പിന്നെ ഇഷ്ടപ്പെട്ടോ ഫ്രൈഡ് റൈസ്? അപ്പോൾ ഞാനിതാ എൻ്റെ പ്ലേറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി റൈസൊക്കെ എടുക്കണം. അപ്പം ഈ ക്യാമറ താഴെ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ജേട്ടതാ കഴിക്കണു. ഇഷ്ടപ്പെട്ട കേട്ടോ ഫുഡ്. തിന്നുന്ന സമയത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. നടക്കുന്നില്ല, രണ്ടും കൂടി നടക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ സാപ്പിട്ട് മുടിച്ചാച്ച്. എൻ്റെ പ്ലേറ്റ് കാണിച്ചേട്ടാ. എൻ്റെ പ്ലേറ്റ്, എന്താ പ്ലേറ്റ്? ജേട്ടൻ്റെ പ്ലേറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ കുഞ്ഞു വ്ളോഗ് പെട്ടെന്ന് അവസാനിക്കാൻ പോവാണ്. കുടിച്ചു നോക്ക്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. സത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കൊക്കരക്കോയിലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഫുഡ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞു വ്ളോഗ് ആയിരുന്നു എങ്കിലും നല്ലതായിരുന്നില്ലേ? നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യൂ.